ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അരക്കിലോ മീൻ കെട്ടോ എടുത്തിട്ടുണ്ട് ഒരഞ്ച് കഷ്ണം കേട്ടോ വലിയ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് നെയ്മീനാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് ആദ്യമേ നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ നാല് ചെറിയ ചെറിയുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു ഏഴെട്ട് നമ്മുടെ കാന്താരി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ അളവിൽ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താം കുരുമുളക് കാന്താരി മുളക് മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ അവരവർക്ക് വേണ്ടുന്ന എരിവ് നോക്കണേ പിന്നെ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും നാരങ്ങനീര് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇല്ലെങ്കിൽ അതിന് പകരം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി നാരങ്ങ നീരുണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതും നമ്മുടെ ഒരു ആദ്യമേ കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഞാൻ ഒന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് അരഞ്ഞ് നല്ലപോലെ പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇനി മീനിലേക്ക് നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നല്ലപോലെ ഒന്ന് മസാലയൊക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ കുറഞ്ഞ പത്ത് എങ്കിലും ഇരിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും മസാലയൊക്കെ ഉള്ളിലോട്ടൊക്കെ പിടിച്ചാൽ ഉപ്പൊക്കെ നന്നായിട്ടൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മസാല പരട്ടി അന്നേരം അങ്ങ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഉള്ളിലോട്ടൊന്നും ആ മസാലയൊന്നും പിടിച്ച് കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് സമയം അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആദ്യമേ പരട്ടി രാവിലെയൊക്കെ പരട്ടി വെച്ചിട്ട് നമുക്ക് ആ ഫ്രൈ ചെയ്യേണ്ട സമയം വരെ ഒന്നെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കാം ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി സമയമുണ്ടെങ്കിൽ ഞാനിപ്പോൾ വെച്ചാൽ വെളിയിൽ തന്നെ ഒരു ഒരു മണിക്കൂർ കൂടുതൽ വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്ത് ലാസ്റ്റ് ചെയ്തെടുത്താൽ മതിയല്ലോ ഇപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ആട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാനൊരു ഒന്നേകാൽ മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ എണ്ണ കുറച്ചൊഴിച്ചിട്ട് അതിലേക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് മേലിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം ഇതൊരു ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ അത് പൊടിയാതെ പതുക്കെ വേണം കേട്ടോ ഇളക്കിയൊക്കെ തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ അപ്പോൾ ആദ്യമേ നമുക്ക് താഴെ വേണമെങ്കിലും കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഒത്തിരി കറിവേപ്പിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ എന്ന് വെച്ചാൽ താഴെ ഇടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ കരി വെച്ചാൽ ഒത്തിരി നേരം എണ്ണയിൽ കിടക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും വെച്ചാൽ കുറച്ച് സമയം ആദ്യമേ മീനൊക്കെ ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ മേളിൽ കുറച്ച് ഇട്ട് കൊടുക്കും കറിവേപ്പില പിന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് കറിവേപ്പിലേക്കൂടെ മേളിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ മത്തിയൊക്കെ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ ആദ്യമേ കറിവേപ്പില താഴെ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഇപ്പം ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്താണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഇതിന് ഇപ്പം ഈ നെയ്മീൻ തന്നെ വേണമെന്നില്ല അലിയൊക്കെ കിട്ടുവാണെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ വലിയ കഷ്ണം മേനായിട്ടുള്ളതിനകത്തൊക്കെ ഇതേ രീതിയിൽ മസാലകൾ ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇനി മസാല നമുക്ക് അതിൽ ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഈ ചീനിച്ച നമ്മുടെ ഫ്രൈ ചെയ്ത പാനത്തോട്ട് കുറച്ച് ചോറിട്ട് ഇളക്കിയെടുത്താൽ ആ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ മസാല നല്ല ടേസ്റ്റ് ഉള്ളതായതുകൊണ്ട് തന്നെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യുക അല്ലെങ്കിൽ ആ പൊടി ഒരു സ്പൂൺ കൊണ്ട് കോരി എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വെക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അതനുസരിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ ഫ്ലൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ